വേനലിനെയും മഴയെയും ഒരുപോലെ ഭയന്നാണ് കോഴിക്കോട് കടലുണ്ടി പഞ്ചായത്തിലെ ഒരു തുരുത്തിൽ ഒൻപത് കുടുംബങ്ങൾ ജീവിക്കുന്നത് കുടിവെള്ളക്ഷാമവും മഴക്കാലത്ത് പ്രളയത്തെയും നേരിട്ടാണ് വർഷങ്ങളായി ഇവരുടെ ജീവിതം പുനരധിവാസത്തിനായി നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു നമ്മൾ നമ്മൾ അപ്പോൾ മതപഠനത്തിനും സ്കൂൾ വിദ്യാഭ്യാസത്തിനും അക്കര കടക്കാനുള്ള പ്രയാസമാണ് ഈ കുരുന്നിന്റെ വാക്കുകളിൽ യന്ത്ര മത്സര ഓട്ടത്തിനിടയിൽ ടോർച്ച് കത്തിച്ച് സൂചന നൽകിയാണ് എന്നും യാത്ര വേനലായാൽ ഇവിടെ കിണർ വെള്ളത്തിന് ഉപ്പു രസമാണ് എന്നും അക്കരെ കടന്നാണ് കുടിവെള്ളം ശേഖരിക്കുന്നത് നമ്മൾ അക്കരെ വെള്ളം 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 പൈപ്പിൽ ഒരു ബാക്കി നമുക്ക് ചെറിയ വേലിയേറ്റ സമയത്ത് പോലും തുരുത്തിൽ വെള്ളം കയറും മഴക്കാലമായാൽ താമസം ദുരിതാശ്വാസ ക്യാമ്പുകളിലും കടൽ ഭിത്തി തകർന്നു കിടക്കുകയാണ് പരിഹാരം കാണാൻ അധികൃതരില്ല ഒരു ഭിത്തി കെട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് ഇതുവരെ പഞ്ചായത്ത് അധികൃതർ മറ്റുള്ളവരിൽ നിന്നോ ഇപ്പോൾ ഞങ്ങൾ വി കെ സി എം എൽ എയുടെ അടുത്തു വരെ ഇതുവരെ അവരെല്ലാം ശരിയാക്കാന്ന് പറയാമെന്നല്ലാതെ ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല ഏത് സമയവും കടലെടുക്കാവുന്ന പ്രദേശമായതിനാൽ ബാങ്ക് ലോണോ വള്ളത്തിൽ സിലിണ്ടർ എത്തിക്കാൻ സാധിക്കാത്തതിനാൽ ഗ്യാസ് കണക്ഷനോ ഇവർക്ക് ലഭിക്കില്ല മറ്റൊരിടത്ത് വീടും സ്ഥലവും നൽകണമെന്ന കാലാകാലങ്ങളായുള്ള ഇവരുടെ ആവശ്യം ഇന്നും കടലാസിലാണ് പരാതിയും പരിഭവവും അറിയിക്കേണ്ടവരെ നിരവധി തവണ അറിയിച്ചതാണ് എല്ലാം ശരിയാക്കാമെന്നുറപ്പ് ഒരുപാട് കിട്ടിയതുമാണ് എന്നാൽ ഇപ്പോഴും ഇവിടെ ഒന്നും ശരിയായിട്ടില്ല ക്യാമറാമാൻ ഉണ്ണിത്തുവൂറിനൊപ്പം ഷനൂബ് മീരാ സാഹിബ് ട്വൻറ്റി കോഴിക്കോട്